सङ्घात् सञ्जायते कामा कामात् क्रोधोऽपि जायते क्रोधात् भवति सम्मोह सम्मोहात् सम्मोहा स्मृतिविभ्रमः स्मृतिभ्रंशात् बुद्धिनाशो बुद्धिनाशात् प्रणश्यति परिधिक्यपुरमुलबन्धनङ्गळ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ആ ബന്ധനങ്ങൾ പല പ്രതീക്ഷകളും ഉണ്ടാക്കുന്നു ആ പ്രതീക്ഷകൾ സബലീകരിച്ചില്ലെങ്കിൽ നമുക്ക് ദേഷ്യവും വാശിയുമുണ്ടാവും ആ വാശി നമ്മളുടെ ചിന്താശക്തിയെ ബാധിക്കുന്നു ഓർമ്മശക്തി നശിക്കുന്നു അതുകൊണ്ട് ബന്ധനങ്ങൾ ഒഴിവാക്കുക ബന്ധം നിലനിർത്തുക ശക്തമായ ബന്ധം വേണം ബന്ധനം വേണ്ട ഇന്ന് സ്റ്റാൻലി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം കാഞ്ഞിരംകുളം അതിരൂപതയിലെ ഒരു ഒരസ് എ കോമ്പറ്റീഷന് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ കുറേ വരികളുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത വരികളാണ് അദ്ദേഹം പറഞ്ഞത് ഞാനത് വീഡിയോയിലൂടെ കേൾപ്പിക്കാൻ ശ്രമിച്ചു ശബ്ദം അപസ്വരമായി വന്നതുകൊണ്ട് ആർക്കും മനസ്സിലായില്ല പലരും പറഞ്ഞു സാറതിൻ്റെ വിശകലനം തരണം എന്ന് മഹാഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് അതേപോലെ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു അത് ഫേസ് പേജിലും സാധിച്ചു ഫേസ്ബുക്കിലും സാധിച്ചു യൂട്യൂബിലും സാധിച്ചു ചെറിയൊരു സ്പീച്ച് ഗംഭീരമായിട്ടുള്ളത് ജോസഫ് പുലിക്കുന്നേൽ എന്ന് പറയുന്ന ഒരു ആചാര്യനുണ്ടായിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസിൻ്റെ ഡയറക്ടർ അദ്ദേഹവും ഡോക്ടർ ടോണി മാത്യു ഡോക്ടർ സി ഐ ഐസക് ഡോക്ടർ എം ഓ മത്തായി ഇങ്ങനെയുള്ളവർ പണ്ട് പറഞ്ഞിരുന്നത് അവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പം ഇല്ല ജീവിച്ചിരിപ്പില്ല പക്ഷേ സ്റ്റാൻലി സെബാസ്റ്റ്യൻ പറഞ്ഞത് ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് നമ്മൾ ആർ എസ് എസിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഗതികേടുണ്ടാകുമായിരുന്നില്ല ഇന്ന് നമ്മളുടെ മക്കളെല്ലാം ലൌ ജിഹാദിലിരിക്കുകയാണ് പരമപവിത്രമായ ഭാരതമാതാവിൻ്റെ മക്കളായിട്ട് ഈ ഭാരതത്തിൽ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ നമ്മൾ ഓരോ ക്രിസ്ത്യാനിയും പ്രതിജ്ഞ എടുക്കണം ഹിന്ദുക്കളുടെ കൂടെ അല്ലാതെ ലോകത്തിൽ ഒരിടത്തും മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല നമ്മുടെ പള്ളികളെല്ലാം മസ്ജിദുകളാക്കുകയാണ് അവിടെ വാങ്ങുവിളികൾ വരികയാണ് പക്ഷേ ഭാരതത്തിലെ ഒരു പള്ളിയും ഒരു ഹിന്ദുവും നശിപ്പിക്കില്ലെന്നുള്ളത് ഉറപ്പാണ് നമുക്ക് ഭാരതത്തിൽ സ്വതന്ത്രമായി ജീവിക്കാൻ ഹിന്ദുക്കൾ ഉള്ളയിടത്തോളം കാലം മാത്രമേ സാധിക്കുള്ളൂ നമ്മളിത് തിരിച്ചറിയണം പണ്ട് ഇംഗ്ലീഷുകാർ നമുക്ക് പാകിസ്ഥാനും ബംഗ്ലാദേശും മുസ്ലിങ്ങൾക്ക് കൊടുത്തമാതിരി നമുക്ക് മാപ്പ്ളസ്ഥാൻ തരാൻ തയ്യാറായി അന്നത്തെ ബിഷപ്പുമാർ പറഞ്ഞു വേണ്ട ഞങ്ങൾ ഭാരതത്തിൽ ചേർന്ന് ജീവിച്ചുകൊള്ളാം അതിന് ദുരുദ്ദേശം ഉണ്ടാവാം സതുദ്ദേശം ഉണ്ടാവാം പക്ഷേ ഞങ്ങൾ ഭാരതത്തോട് ചേർന്ന് ജീവിച്ചോളാം ഇനിയെങ്കിലും ബിഷപ്പുമാർ മനസ്സിലാക്കണം ഭാരതം ഭാരത സംസ്കാരം ഭാരതമാതാവ് ഭാരത സംസ്കൃതി അത് മാത്രമേ നമ്മളെ സംരക്ഷിക്കുകയുള്ളൂ അത് മാത്രമേ നമ്മളെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ അനുവദിക്കുകയുള്ളൂ ലോകത്തിലെ എവിടെയും ഒരു മുസ്ലിം രാജ്യത്തിൽ പോലും ക്രിസ്ത്യാനികൾ സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തെ കാണിച്ച് തരികയാണെങ്കിൽ നിങ്ങൾക്ക് എസ് എ കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് അയ്യായിരം രൂപയാണ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ അൻപതിനായിരം രൂപ തരാം ഒരു മുസ്ലിം രാജ്യത്തിൽ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് ഒന്ന് കാണിച്ചു തരികയാണെങ്കിൽ അദ്ദേഹം നീട്ടി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു ഇനിയെങ്കിലും അദ്ദേഹം പച്ചയ്ക്ക് പറയുക പച്ചയ്ക്ക് ഇനിയെങ്കിലും ബി ജെ പിയെ സ്വാധീനിക്കണം ബി ജെ പിയുടെ അംഗങ്ങളാവണം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കണം ബി ജെ പി മാത്രമേ ഇവിടെ ക്രിസ്ത്യാനികളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കുകയുള്ളൂ മുന്നോക്ക വിഭാഗങ്ങൾക്ക് ശരിക്കും സംവരണം ഉൾപ്പെടെ തന്ന് നമ്മളെ സഹായിക്കുകയും ഒരു ക്രിസ്ത്യാനിക്കും ഒരു പ്രശ്നവും ഉണ്ടാകാത്ത വിധത്തിൽ ഭാരതമെമ്പാടും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ആ പാർട്ടിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം അതിലംഗങ്ങളാവണം എന്ത് എന്ത് ഷാർപ്പായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല എങ്ങനെ പറഞ്ഞു എന്നുള്ളതും ഇന്നും ഭാരതത്തെ അവഹേളിക്കുന്ന അറുപത് അറുപത്തഞ്ച് എഴുപത് ശതമാനം ക്രിസ്ത്യാനികളുണ്ട് ഇന്നും യൂട്യൂബിലും ഫേസ് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ക്രിസ്ത്യൻ പേരുള്ളവരെ അവഹേളിക്കുന്നത് കാണാൻ സാധിക്കും മുസ്ലിം പേരുള്ളവരിൽ ഒരുവൻ പോലും പോസിറ്റീവ് പറയില്ല പക്ഷേ ക്രിസ്ത്യൻ പേരുള്ളതിൽ കുറച്ച് പേരെങ്കിലും പോസിറ്റീവ് പറയും ഒന്ന് രണ്ട് പേരെങ്കിലും പോസിറ്റീവ് പറയും പക്ഷേ ഈ വീക്ഷണം ഈ സ്റ്റാൻലി സെബാസ്റ്റ്യന്റെ വീക്ഷണം അതും മെസ്സേ കോമ്പറ്റീഷൻ നടത്തുന്ന വിദ്യാർത്ഥികളോട് പറഞ്ഞത് അതും കാഞ്ഞിരംകുളം രൂപതയിൽ പറഞ്ഞത് അത് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അതിങ്ങനെ വൈറലായിട്ട് പോകുന്നുണ്ട് പോകണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞ രീതി പറഞ്ഞതിൻ്റെ സ്പീഡ് ഒരു ഹിഡൺ അജണ്ട വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നില്ല ജോസഫ് പുലിക്കുന്നേൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി തന്നെ ജീവിച്ച് ക്രിസ്ത്യാനിയായി തന്നെ ഭാരതീയ പൈതൃകത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ സി ഐ ഐസക്ക് ഭാരതീയ സംസ്കാരം ഉൾക്കൊണ്ട വ്യക്തിയാണ് എം മോ മത്തായി ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് മോഹ്മത്തായി ഒ എം മത്തായിയാണോ എം മോഹ്മത്തായി ആണോ അദ്ദേഹവും ഒരു പ്രൊഫസറായിരുന്നു മക്കളെയൊക്കെ ഭൃഗു വിശ്വാമിത്രൻ അങ്ങനെയുള്ള പേരുകളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ സംസ്കാരത്തിൽ തന്നെ ചേർത്ത് വളർത്തിയതാണ് ഏതായാലും ഈ സ്റ്റാൻലി സെബാസ്റ്റ്യൻ പറഞ്ഞത് ഈ ഈ നാടിൻ്റെ സംസ്കാരത്തെ നിലനിർത്തണമെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടാവണം നമ്മൾ നമ്മൾ നിർഭാഗ്യവശാൽ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന പള്ളികൾ മുഴുവനും മസ്ജിദുകളാക്കി മാറ്റുകയാണ് യൂറോപ്പിൽ ഫ്രാൻസിൽ നടന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു ഇങ്ങനെ ഒരു ഫ്രീ ഫ്ലോ ഒരു പേപ്പർ വെച്ചിട്ട് അദ്ദേഹം വായിച്ചതല്ല ഫ്രീ ഫ്ലോ ആയിട്ട് അതും എസ് എ കോമ്പറ്റീഷന് പങ്കെടുക്കുന്ന വ്യക്തികളോട് കുട്ടികളോട് പറഞ്ഞിരിക്കുന്ന സന്ദേശം വിത്ത് എ ചലഞ്ച് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിൽ ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് കാണിച്ച് തരികയാണെങ്കിൽ അമ്പതിനായിരം രൂപ സ്പോട്ടിൽ തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വസ്തുതകൾ സത്യസന്ധമായിട്ട് സ്റ്റാൻലി സെ ബാസ്റ്റർ അദ്ദേഹത്തിനൊരു ഷാർപ്പായിട്ട് പറയുന്നു നിങ്ങൾ ക്രിസ്ത്യാനികളിൽ മാറ്റം ഉണ്ടാക്കണം നിങ്ങൾ മെക്കയിൽ നിന്ന് വന്ന മുസ്ലീങ്ങളും ഇവിടെയില്ല ഇരുസ്ലേമിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളും ഇവിടെയില്ല ഈ നാട്ടിൽ നിന്ന് നിങ്ങളുടെ പൂർവ്വ പിതാമഹന്മാർ മതം മാറി വന്നവരാണ് അതേ സ്റ്റാൻലി സെബാസ്റ്റ്യനോട് ഒന്നുകൂടി പറയുന്നു അൻപത്തൊൻപതിനായിരം ഹിന്ദുക്കളെ കൊന്ന സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും പള്ളികൾ പണിയുന്നത് നിങ്ങളുടെ പൂർവികരെ കൊന്നു കൊലവിളിച്ച ഭാരതമാതാവിനെ സ്നേഹിച്ചു ഹിന്ദുവായി ജീവിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് അവർ മതം മാറാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് കൊന്നു കൊല വിളിച്ച് ഗോവ ഇൻ ഇൻക്വിസിഷനൊക്കെ നടത്തിയത് തിരിച്ച് ഞാൻ മറ്റൊന്നുകൂടി പറയാം ബി ജെ പിയുമായി ചേർന്നാണ് ഗോവയിൽ ക്രിസ്ത്യാനികളിപ്പോൾ ഭരിക്കുന്നത് ക്രിസ്ത്യാനികളുമായി ചേർന്നാണ് ബി ജെ പി ഭരിക്കുന്നത് മിസോറാമിലും കുമ്മനം രാജശേഖരനെ അകത്തേക്ക് കയറ്റാത്ത ഗവർണറായിട്ട് കയറ്റാത്ത മിസോറാമില് ഏതാണ്ട് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളായിട്ട് പോലും അവിടെ ബി ജെ പി ഭരിക്കുന്നത് ക്രിസ്ത്യൻ പാർട്ടികളുമായിട്ട് ചേർന്നിട്ടാണ് ഞാൻ ഇത് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അരുണാചൽ പ്രദേശിൽ നേരിട്ട് പോകുമ്പോഴും എനിക്ക് കാണാൻ സാധിച്ചു ധാരാളം ക്രിസ്ത്യാനികൾ ഈ നാടിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ബി ജെ പിയോട് ചേരണമെന്നല്ല പറഞ്ഞത് ഈ നാട് ഇനി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ നാടിന് അറുപത്താറ് വർഷം കുത്തുവാള എടുപ്പിച്ച് തെണ്ടിച്ച് നശിപ്പിച്ച ഭരണം ഒരു കുടുംബത്തിന്റെ തറവാടിൻ്റെ അവരുടെ മനസ്സിനകത്ത് അഞ്ച് വർഷം അടുത്ത അഞ്ച് വർഷം അടുത്ത അഞ്ച് വർഷം ആര് നശിച്ചാലും ആര് ചത്താലും ആര് തകർന്നാലും ആര് തകർത്താലും ശരി ഞങ്ങൾക്ക് ഭരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന മത കച്ചവടത്തൊഴിലാളികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഉണ്ട് സെബാസ്റ്റ്യൻ സാറേ അവർക്ക് കൂട്ടുനിൽക്കുന്ന റോമൻ കത്തോലിക്കായി ഇറ്റലിക്കാരി അമ്മച്ചി പോപ്പിന്റെ പ്രതിനിധിയായിട്ട് ഭാരതത്തെ കുത്തുവാള എടുപ്പിക്കാൻ ഇവിടെ ഉണ്ട് അവരുടെ മക്കളും അതുപോലെ തന്നെ ജിഹാദികളും പാലായിലെയും പ്രദേശത്തെയും മൊത്തം സ്ഥലങ്ങൾ ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ളത് വാങ്ങിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളാണ് ലാൻഡ് ജിഹാദ് ബിസിനസ് ജിഹാദ് ലവ് ജിഹാദ് ഏതൊക്കെ തരത്തിലുള്ള ജിഹാദും തീവ്രവാദവുമാണ് മന്ത്രിമാർ മുതൽക്ക് നേതൃത്വം നൽകി ഇവിടെ നടത്തുന്നത് എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക ഇവരെ പ്രത്യക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചു മാറ്റാനും കൈയിട്ട് വാരാനും അധികാരം നിലനിർത്താനും വേണ്ടി ഏത് തറപ്പണിക്ക് പോകുന്ന ഹിന്ദുക്കളെ ഈ മൂന്ന് വിഭാഗത്തിനെയും അറിയാൻ സെബാസ്റ്റ്യൻ അറേ അങ്ങയുടെ വാക്കുകൾ അങ്ങൊരു പ്രൊഫസറും കൂടിയാണല്ലോ അങ്ങയുടെ വാക്കുകൾ പള്ളികൾ തോഴും മുഴങ്ങട്ടെ ഇത് ഗോപാലേഷൻ്റെ ആവശ്യമല്ല ഗോപാലക്ഷൻ്റെ നിർദ്ദേശവും അല്ല ഗോപാലേഷൻ്റെ അഭിപ്രായമല്ല ഗോപാലക്ഷൻ്റെ ആഗ്രഹവുമല്ല നിങ്ങളുടെയും ഞങ്ങളുടെയും നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇന്നത് സാധിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും സാധിക്കില്ല കേരളം ഒരു പാകിസ്ഥാനോ ബംഗ്ലാദേശോ ആയി മാറും എന്നെ ഇതൊന്നും ബാധിക്കില്ല എൻ്റെ മക്കളെ ഇതൊന്നും ബാധിക്കില്ല എന്ന് പറയല്ലേ ലക്ഷക്കണക്കിന് ജിഹാദി ലൗ ജിഹാദാണ് ക്രിസ്ത്യൻ കുടുംബാംഗങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാൻലി സെബാസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഒരു കാര്യം ഉറപ്പാണ് ക്രിസ്ത്യാനി ഭാരതത്തിൽ സുരക്ഷിതമായിരിക്കുന്ന പോലെ ലോകത്തിൽ ഒരു സ്ഥലത്തും സുരക്ഷിതമായിരിക്കില്ല ഹിന്ദുക്കളെ ഉള്ളയിടത്തോളം കാലം ഏതായാലും ഹിന്ദുസ്ഥാനത്തിനെ ഒരു ബാക്കി സ്ഥാനാക്കാൻ ക്രിസ്ത്യാനികൾ കൂട്ടു നിൽക്കരുത് എന്ന് നിങ്ങളുടെ സമുദായത്തിലുള്ളവരോട് നിരന്തരം പറയാൻ അങ്ങയുടെ ആ പ്രഭാഷണം സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അതിനി ഇനി എത്തേണ്ടിടത്ത് എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പലപ്പോഴും ക്രിസ്ത്യൻ അച്ഛന്മാർ അവസരവാദികളാണ് അവർ ഇംഗ്ലീഷുകാരുണ്ടെങ്കിൽ ഇംഗ്ലീഷ്കാരുടെ കൂടെ നിൽക്കും അവർക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടോ അവരുടെ കൂടെ നിൽക്കും അവരുടെ ഐഡിയോളജി പ്രചരിപ്പിക്കാനായിട്ട് അവർ ചെയ്യും പക്ഷേ അങ്ങയുടെ ശബ്ദം വ്യത്യസ്തമായിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇന്ന് വീണ്ടും എൻ്റെ അഭിപ്രായം ആ പ്രഭാഷണത്തെക്കുറിച്ച് ചേർത്ത് പറഞ്ഞത് പ്രണാമം നമസ്കാരം